ഇന്നലെ നമ്മുടെ ബംഗ്ലാവിലെ ത്രേസ്യമ്മ മരണം അവര് കഷ്ടമായി പോയി. മക്കളുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവസാനം ഒരു വ്യക്തി വെള്ളം കിട്ടാതെ മരിച്ചു എന്നാ പറഞ്ഞ കേട്ടത്. അപ്പൊ അവിടെ ഒരു പണിക്കാരി കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. പണിക്കാരി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഉപ്പോളം വരുമ്പോ ഉപ്പിലിട്ടത്. അതും ശരിയാ. ദേവസേട്ടാ ഇന്ന് സ്മോൾ അടിക്കാതെ വകുപ്പായില്ലോ. അമേരിക്കയിൽ പോവാൻ തേക്കിന് ശവപ്പെട്ടി എടുപ്പിന്നാ പറഞ്ഞേ. പിന്നെ സ്വർണം പൂശിക്കാ പറഞ്ഞേ. നിങ്ങൾക്ക് വല്ല കേടുണ്ട മെമ്പറേ? ശവപ്പെട്ടിയുടെ മേലല്ലേ സ്വർണം പൂശണേ? അതും അടുത്തേക്ക് ഉപ്പിലേക്കാത്ത അമേരിക്കയിലെ മോൻ. നിറവയറുള്ളൊരു പെണ്ണെ നിന്നൊമ്പരം ഇന്നൊരു പൂവായി വിരിയും, വാടാ പൂവിനെ കാണും കാലം അത് മതി സ്വർഗം പുൽകാൻ. നിറവയറുള്ളൊരു പെണ്ണെ നിന്നൊമ്പരം ഇന്നൊരു പൂവായി വിരിയും, വാടാ പൂവിന് കാണും കാലം. കണ്ണിമചിമ്മും നേരം മതിയെ കയ്യിലൊതുങ്ങാ മരണം. മഴ കൊഴപ്പാക്കോ? മഴ പെയ്യും. അടച്ചു കഴിഞ്ഞിട്ട് അത് ആത്മാക്കളുടെ ഒരു അവകാശമാണ്. ഈ ജന്മത്ത് ചമഞ്ഞ് നടന്നവരൊക്കെ ചത്തു പോകുമ്പോൾ ഉള്ളൊരു പെടപ്പ് ബാക്കി ഉണ്ടാവും. ഇവിടെ അവരുപേക്ഷിച്ചു പോയ എല്ലും നഖവും മുടിയും എന്നോട് വന്ന് പറയാറുണ്ട്. എന്തെന്നാ അവർക്ക് ജീവിച്ചു മതിയായിട്ടില്ല. മരിച്ച ഒരു ഉയർക്കും അല്ലെങ്കിൽ പിന്നെ തൂക്കപ്പെട്ട കർത്താവും ചൊല്ലിത്തീർന്ന പ്രാർത്ഥനകളൊക്കെ വെറുതെ ആവില്ലേ? മഴ കാര്യാവില്ല. അച്ഛൻ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ. ഇതെന്റെ പണിയാ, ഇത് ഞാൻ നോക്കിക്കോളാം. കരളിൽ ഒരു തിരികനിവുണ്ടായാൽ അത് മതി സ്വർഗം പുൽകാൻ. കണ്ണിമതി നേരം മതിയെ കയ്യിലൊതുങ്ങ മരണം. അല്ല എന്താ കർത്താവ് ഇവിടെ? ദേവസേട്ടൻ ഇങ്ങനെ ഇവിടെ കിടക്കുമ്പോ എനിക്ക് വരണ്ടിരിക്കാൻ പറ്റുമോ? ഞാനിപ്പ എവിടെയാ? ദേവസേട്ടൻ ഇപ്പോ ജീവിതത്തിനും മരണത്തിനും ഇടയിലാ. ഒരു ബീഡി കിട്ടു കർത്താവ്. വലിച്ച് കയറ്റിയ ബീഡികളുടെ ഫലമാണ് ഇപ്പൊ ദൈവം ഇവിടെ കിടക്കണേ. തൽക്കാലം ആ ഓപ്ഷൻ വരികി. ഞാൻ രക്ഷപ്പെടുവോ കർത്താവ്?
എവിടേക്ക്? സ്വർഗത്തിലേക്കാ അത് ഭൂമിയിലേക്കാ? അത് സ്വർഗത്തിലേക്കോ ഭൂമിയിലേക്കോ? സ്വർഗത്തിലേക്ക് തിരിഞ്ഞെടുക്കാ. നോക്കട്ടെ. അല്ല, എന്തിനു എന്റെ അടുത്തേക്ക് വന്നേ? താൻ എന്നെ എന്താണ് വിളിക്കാറ്? പറ. ഗഡി. എന്ത് ഗഡി? കൊള്ളാലോ, നമ്മൾ ഗഡികളാവുമ്പോ കൂടി ഉണ്ടാവണ്ടേ? അത് മാത്രല്ലോ, ചങ്കിന്റെ ഉള്ളിൽ നിന്ന് എണ്ണയുള്ള, ചെയ്യുന്ന ജോലിയിൽ ഒരുപാട് ആത്മാർത്ഥയുള്ള, മനസ്സിന്റെ ഉള്ളിൽ നല്ല പാട്ടുകളുള്ള എന്റെ പ്രിയപ്പെട്ടവൻ അല്ലേ നീ? കർത്താവ്, ഒരുപാടങ്ങ് സുഖിപ്പിക്കല്ലേട്ടാ. എന്നോട് ഒരുപാട് സ്നേഹം കാണിക്കണ, നിനക്കെതിരായിട്ട് ഞാൻ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട് കർത്താവേ. സ്വർഗത്തിലേക്ക് എനിക്ക് കയറാനുള്ള യോഗ്യതയില്ല. അത് സാറിലടോ, ആരും കാണാത്ത നേരത്ത്, നമ്മൾ തനിച്ചായ നേരത്ത്, തൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകിയ കണ്ണീര്, താൻ ഒഴുക്കിയ വയർപ്പ്, അത് ഞാൻ കണ്ടില്ലെന്നാണോ വിചാരിച്ചത്? താൻ എനിക്ക് പ്രിയപ്പെട്ടവനല്ലേടോ. തൻ്റെ കഷ്ടപ്പാടും തൻ്റെ കണ്ണീരും അതെല്ലാം എൻ്റെ അടുത്തുണ്ട്. താൻ ചോദിക്കുന്നതാണ് അതിൻ്റെ വില. ദേവസേട്ടൻ ഇവിടെ ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നില്ലേ? ഉവ്വ് കർത്താവേ. അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ മനോഹരമാക്കി നടത്തിയില്ലേ? എനിക്ക് പകരക്കാരനായിട്ടല്ല ഞാൻ ദേവസേട്ടനെ കണ്ടിട്ടുള്ളത്, ഞാൻ തന്നെയായിട്ടാണ്. അത് ഏറ്റവും മനോഹരമായിട്ട് ഇത്ര കാലവും ദേവസേട്ടൻ ചെയ്തു. ഇനി നമുക്ക് പോകാം. പേഷ്യന്റ് ഇതുവരെ ഓക്കെ ആയിരുന്നു. പെട്ടെന്ന് ഹാർട്ട് റേറ്റ് ഒക്കെ ഒന്ന് കുറയുന്നുണ്ട്, ബി പി ഫോൾ ആവുന്നുണ്ട്.